മടിയിൽ തേടി നായികമാർ സിനിമയിലേക്കുള്ള ചൂണ്ടുപലകയായി മാറുന്നത് പലപ്പോഴും മേനിപ്രദർശനം ഒന്നുകൊണ്ട് മാത്രം പ്രത്യേകിച്ചും സിനിമയുടെ ആരംഭകാലമായ അറുപതുകളിൽ കരയാൻ ശാരദയും കെ ആർ വിജയും ഗ്ലാമർ കാണിക്കാൻ ഷീലയും വിജയശ്രീയും പത്മിനി അംബിക എന്നിങ്ങനെ വേറെയും നായികമാർ അവരുടെ ഈ കിടമത്സരത്തിൽ കൂട്ടത്തിലൊരാളാവുമ്പോൾ കോവൈ ഭാരതിക്ക് പ്രായം പതിമൂന്ന് തികഞ്ഞിരുന്നില്ല അവഗണനയുടെ കടുംവെട്ടുകൾ ഒരുപാട് കൊണ്ടു അന്ന പെൺകുട്ടി പക്ഷേ ധൈര്യം കൈവിട്ടില്ല ഒടുവിൽ അവഗണിച്ചവർ തന്നെ കോവൈ ഭാരതിക്ക് ജയഹേ പാടി ഇത് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ജയഭാരതിയുടെ അതിജീവന കഥ വൈജയന്തിമാലയോ പത്മിനിയോ ആയി മാറും ഇവൾ ഈറോഡ് റീത സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഭാരതി നാൽപ്പത്തഞ്ചു സ്കൂളുകളോട് മത്സരിച്ച് ഒന്നാമതായപ്പോൾ സമ്മാനദാനം നിർവഹിച്ച മന്ത്രി സുന്ദര വടിവേലു ഒരു പ്രവചനം പോലെ പറഞ്ഞ വാക്കുകൾ മുത്തച്ഛനത് ചിരിച്ചു തള്ളി നൃത്തം ചെയ്യുന്നത് തന്നെ കൊല്ലുന്നതിന് സമമായ ഭാരതിക്ക് സിനിമാ നടിയാവുന്നത് ഓർക്കാൻ കൂടി ഇഷ്ടമില്ലായിരുന്നു ഈ റോഡിൽ റെയിൽവേ ഗാർഡായ മുത്തച്ഛന്റെ സംരക്ഷണത്തിലായിരുന്നു അക്കാലം അമ്മയും ഭാരതിയും അച്ഛൻ ശിവശങ്കരൻ നായർ അവൾക്ക് ഓർമ്മയുറക്കുന്നതിന് മുമ്പേ ഉപേക്ഷിച്ചു പോയി പത്ത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഭാരതി കോയമ്പത്തൂർ കേരള കലാനിലയ നാടകങ്ങളിൽ ചെറിയ റോളിൽ അഭിനയിക്കാൻ തുടങ്ങി കാട്ടൂർ ബാലന്റെ രാഗിണി എന്ന നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് നിർമ്മാതാവ് ദേവിനെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ നായികയായി തന്നെ തുടക്കം കുറിച്ചെങ്കിലും ചിത്രം പുറത്തിറങ്ങിയില്ല തുടർന്ന് നടൻ മുത്തയ്യയുടെ അനുഗ്രഹത്തോടെ ബല്ലാത്ത പഹേനിൽ ചെറിയ റോൾ അഭിനയിച്ചു ആ പടവും മുടങ്ങിയതോടെ ഭാരതി രാശിയില്ലാത്ത നായികയായി മുദ്രകുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ പതിനേഴിന് റിലീസ് ചെയ്ത പെൺമക്കളാണ് പുറത്തിറങ്ങിയ ആദ്യ ജയഭാരതി ചിത്രം ശംഖുപിള്ള എന്ന പോലീസുകാരൻ്റെ ഏഴ് പെൺമക്കളിൽ ഒരാളായി അംബിക ഷീല എന്നീ താര നല്ല തുടക്കം തന്നെ ജയഭാരതിക്ക് ലഭിച്ചു പക്ഷേ ചിത്രത്തിൻ്റെ പോസ്റ്ററിൽ പോലും നടിയുടെ പടം ഉണ്ടായിരുന്നില്ല ചെറുതോ വലുതോ എന്ന് തട്ടിച്ചു നോക്കാതെ കിട്ടിയ വേഷങ്ങളൊക്കെ കയ്യെത്തിപ്പിടിച്ച് അറുപതുകളുടെ അന്ത്യത്തിൽ ജയഭാരതി മുന്നോട്ട് കുതിച്ചു അതിജീവനം പ്രശ്നവും അഭിനയം അത് പരിഹരിക്കാനുള്ള എളുപ്പവഴിയുമായി കണ്ട ഭാരതിക്ക് ആരംഭകാലം മുതലേ ശരീരം കഥാപാത്രമാവാനുള്ള അസംസ്കൃത വസ്തു മാത്രമായിരുന്നു ഷീല ശാരദമാരുടെ അപ്രമാദിത്വത്തിനിടയിലും ഉപനായികാപേക്ഷത്തിൽ തിളങ്ങിയ നടി എഴുപത്തൊന്നിലെ കരകാണക്കടലിൽ സത്യന്റെ മകൾ മേരിയായി അഭിനയവും ഗ്ലാമറും ചേരുംപടി ചേർത്ത അതിഗംഭീര പ്രകടനത്തിലൂടെ ഇതാ മലയാളത്തിനൊരു തികഞ്ഞ നായികയെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചു പ്രേംനസീറിന്റെ നായികയായി ജയഭാരതി ആദ്യം അഭിനയിക്കുന്നത് തോക്കുകൾ കഥ പറയുന്നവിലാണ് പാരിജാതം തിരുമീണു തുറന്നു എന്ന പാട്ടിലൂടെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റുവാങ്ങിയ ആ ജോഡി പിന്നീട് എത്രയോ ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചു നസീർ ഷീല എന്നതുപോലെ തന്നെ നസീർ ജയഭാരതി എന്നൊരു താര ജോഡി തന്നെ അക്കാലം ഉദയം ചെയ്തു ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയ അച്ഛനെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം വീണ്ടും കാണാൻ നടിക്ക് അവസരമൊരുക്കിയതും നസീർ തന്നെ കൊച്ചിയിൽ ജോസ് പ്രകാശിന്റെ കടയുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു നസീർ അവിടെ ശിവശങ്കരൻ നായരെ എത്തിച്ചു ബന്ധുവായ ജയനെ വിട്ട് ജയഭാരതിയെ കൂട്ടിക്കൊണ്ടുവന്നു സിനിമാ സ്റ്റൈലിൽ അന്ന് നസീർ പറഞ്ഞു മിസ്റ്റർ പി ജി ഉണ്ണിത്താൻ ഇതാ നിങ്ങളുടെ മകൾ ജയഭാരതി മുല്ലപ്പും പ്രേംനസീറിന്റെ ഒടുവിലത്തെ ചിത്രം ധ്വനിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായി എത്തിയതും ജയഭാരതി തന്നെ നസീറിന്റെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ജയഭാരതിയുടെ മുഖം അന്നത്തെ മുഖ്യധാരാ പത്രങ്ങളുടെയൊക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു എഴുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള പത്ത് വർഷക്കാലം ജയഭാരതി മലയാള സിനിമയെ ഇങ്ങെടുത്തു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി നിർമ്മിക്കപ്പെടുന്ന ഭൂരിഭാഗം ചിത്രങ്ങളിലും അവരായിരുന്നു നായിക എഴുപത്തിരണ്ടിൽ ഷീലയെ കടത്തിവെട്ടി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായ ജയഭാരതിക്ക് ആ വർഷം വിവിധ സിനിമകളിലെ പ്രകടനം പരിഗണിച്ച് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമായി കോഴിക്കോട് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരത്തുക കേരളത്തിലെ രണ്ട് കുഷ്ഠരോഗ ആശുപത്രികൾക്ക് സംഭാവന ചെയ്ത് വമ്പിച്ച വാർത്താ പ്രാധാന്യവും നടി നേടിയെടുത്തു കഥാപാത്രത്തിനനുസരിച്ച് കാഴ്ചവെക്കുന്ന ഒതുക്കമുള്ള അഭിനയം ഓരോ കഥാപാത്രത്തിൻ്റെയും ആത്മാവ് കണ്ടറിഞ്ഞുള്ള ഡയലോഗ് മോഡുലേഷൻ കാമുകി ഭാര്യ വേശ്യ കാബർ ഡാൻസർ എന്നിങ്ങനെ റോൾ ഏതായാലും നൂറ് ശതമാനം അർപ്പണ മനോഭാവം ഷീല ശാരദ ജയഭാരതി ത്രയത്തിൽ പിന്നറ്റത്തിൽ നിൽക്കേണ്ടവളായിരുന്നില്ല ഈ അഭിനേത്രി ഷീലയുടെ അഭിനയത്തിൽ ഇടയ്ക്കിടെ കടന്നു വരുന്ന കൃത്രിമ ശാരദയിൽ വല്ലപ്പോഴെങ്കിലും തെളിയുന്ന അതിനാടകീയതയും ജയഭാരതിയിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല മുഖസൗന്ദര്യവും അഭിനയമികവും വോയിസ് മോഡുലേഷനും കൊണ്ട് ഏത് വേഷത്തിനും ജയഭാരതി ചേരുമെന്ന ആത്മവിശ്വാസം അന്നത്തെ സിനിമ പുലർത്തി എഴുപത്തിരണ്ടിൽ മങ്ങിപ്പോയ ഷീല എഴുപത്തിമൂന്നിൽ തിരിച്ചെത്തിയെങ്കിലും സിനിമകൾ കൂടുതൽ ജയഭാരതിക്കായിരുന്നു മാധവിക്കുട്ടിയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ആ വർഷം നടി സ്വന്തമാക്കി രണ്ട് തവണ മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് ലഭിച്ചെങ്കിലും അഭിനയത്തിരക്കിൽ ശാരദ ഒരിക്കലും മലയാളത്തിൽ നമ്പർ വൺ ആയിരുന്നില്ല കടമറ്റത്ത് കത്തനാലിൽ ചെറിയൊരു റോൾ ചെയ്യാൻ വന്ന ജയഭാരതി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും പോകാതെ അമ്മയോടൊപ്പം ഹതാശിയായി നിൽക്കുന്നത് തിക്കുറിശി കാണാനിടയായി കാര്യമന്വേഷിച്ചപ്പോൾ ബസ്സിനു പോകാൻ കാശില്ലെന്നും വെയിൽ താണിട്ട് നടന്നു പോകുമെന്നും നടി വെളിപ്പെടുത്തി നാളെ നീ വലിയൊരു നടിയാകും കാറും വാങ്ങും തിക്കുറിശി അന്ന് ജയഭാരതിയെ ആശ്വസിപ്പിച്ചു പിന്നീട് കാറ് വാങ്ങിയപ്പോൾ ജയഭാരതി അതിൽ ആദ്യം കയറ്റിയതും തിക്കുറിശിയെ തന്നെ സ്വയംവരത്തിലൂടെ ശാരദയ്ക്ക് വീണ്ടും ഉർവശി അവാർഡ് ലഭിച്ചപ്പോൾ ജയഭാരതിയെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി അന്ന് തിക്കുറിശി ഉർവശി ഭാരതി എന്നൊരു സിനിമ തന്നെ എടുത്തു ആ സിനിമയിൽ സൗജന്യമായിട്ടാണ് ജയഭാരതി അഭിനയിച്ചതും എഴുപത്തഞ്ചിൽ ഇരുപതും എഴുപത്തി ആറിൽ ഇരുപത്തഞ്ചും എഴുപത്തേഴിൽ ഇരുപത്തി ആറും ചിത്രങ്ങളിൽ അഭിനയിച്ച ജയഭാരതി എഴുപത്തെട്ടിൽ മുപ്പത്തേഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച് വർഷം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായ അഭിനയത്തിൽ എന്ന നിലയിൽ ചരിത്രത്തിലിടം നേടി പ്രനസിർ ഷീല സൗന്ദര്യ പിണക്കം വിജയശ്രീ അങ്കത്തട്ടിൻ്റെ ഷൂട്ടിങ്ങിനടിയിൽ നസീറുമായി ഇടഞ്ഞത് ശാരദ മലയാളം വിട്ട് തെലുങ്കിൽ ചേക്കേറിയത് എല്ലാം ജയഭാരതിയുടെ യാത്ര സുഗമമാക്കി കടൽപോലെ കിടക്കുന്ന ജയഭാരതി ചിത്രങ്ങൾ എണ്ണിയാൽ തീരില്ല എങ്കിലും നായികമാരുടെ ലൈംഗികപരമായ വീണ്ടെടുപ്പിന് നന്ദി കുറിച്ച പുനർജന്മത്തിലെ രാധയെ വാർപ്പുമാതൃകയായ സ്ത്രീരൂപത്തിൻ്റെ വിപരീത നിർമ്മിതികളായ പത്മരാജൻ്റെ വാടകയ്ക്കൊരു ഹൃദയത്തിലെ അശ്വതിയെ ഇതാ ഇവിടെ വരയിലെ അമ്മിനിയെ രതിനിർവേദത്തിലെ രതിച്ചേച്ചിയെ പരാമർശിക്കാതെ പോകുന്നതെങ്ങനെ ഒരു സുന്ദരിയുടെ കഥ മരം നഖങ്ങൾ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ ഗായത്രി രക്തമില്ലാത്ത മനുഷ്യൻ എന്നിങ്ങനെ ജയഭാർതി ജയിപ്പിച്ച സിനിമകളുടെ ലിസ്റ്റ് നീണ്ടുപോകുന്നു വിവാഹശേഷം തിരക്ക് തല്ലൊന്ന് കുറച്ചെങ്കിലും കാണാതായ പെൺകുട്ടി സന്ധ്യമയങ്ങുന്നേരം പ്രശ്നം ഗുരുതരം തുടങ്ങിയ ക്ലാസിക്കുകളിൽ നടി സാന്നിധ്യം അറിയിക്കുക തന്നെ ചെയ്തു അഥർവത്തിലെ മാളു ഒരിടവേളയ്ക്ക് ശേഷം ജയഭാർതിക്ക് ലഭിച്ച മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു മകൻ്റെ കൂട്ടുകാരോട് അവൻ എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ എന്ന് ഉള്ളുരുക്കത്തോടെ ചോദിക്കുന്ന മൂന്നാം പക്കത്തിലെ അമ്മ ഇന്നും പ്രേക്ഷകനിൽ ഒരു നോവുകാലം ബാക്കി നിർത്തുന്നു തൊണ്ണൂറ്റൊന്നിൽ തമിഴ് ചിത്രം മറുപക്കത്തിലെ ജാനകിയിലൂടെ ദേശീയ തലത്തിൽ സ്പെഷ്യൽ അവാർഡ് സ്വന്തമാക്കിയ ജയഭാരതി മലയാള സിനിമയിൽ ഒടുവിൽ അഭിനയിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ഒന്നാമനിൽ പെയ്തൊഴിയാതെ എന്ന ഏഷ്യാനെറ്റ് സീരിയലിലും അക്കാലം ജയഭാരതി തിളങ്ങി മകൻ ക്രിസ്ജേ സത്താർ സിനിമയിൽ തുടക്കം കുറിച്ചപ്പോൾ പോലും മീഡിയയ്ക്ക് മുഖം കൊടുക്കാത്ത ജയഭാരതിയുടെ മാധ്യമവിരോധത്തിന് കാരണം എന്താകും എങ്കിലും വേർപിരിഞ്ഞിട്ടും താനിന്നും സത്താറിന്റെ ഭാര്യ തന്നെ എന്ന് നിസ്സംശയം പലതവണ പറഞ്ഞ ആ മരണവാർത്തയിൽ ഹൃദയം നൊന്ത് ഏറ്റവും ആദ്യം കേരളത്തിലേക്ക് ഓടിയെത്തിയ പതിനെട്ടിലെ പ്രളയത്തിന് സംസ്ഥാന പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്തു ലക്ഷം രൂപ സംഭാവന ചെയ്ത അന്നത്തെ സൗന്ദര്യ താരം ഇന്നും മലയാളത്തെ ഉള്ളറിഞ്ഞു സ്നേഹിക്കുന്നുണ്ടെന്നുറപ്പ്